ഇവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, അത് മാത്രമല്ല സംഭവിക്കുന്നത്, നിങ്ങൾ നോക്കി, അതായത് ആ പെൺകുട്ടിയുടെ വീട്ടിലുള്ള ആളുകളെ ഇവൻ വധിക്കുകയും ചെയ്യുന്നു. സപ്പോസ് ഞാനൊരു ചിത്രം മുന്നിലേക്ക് കൊണ്ടുവരികയാണ്, എന്നിട്ട് അവനൊരു ഓപ്ഷൻ കൊടുക്കുകയാണ് ഈ പെൺകുട്ടിക്ക്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്താൽ ആ പെൺകുട്ടി എപ്പോഴെങ്കിലും ഓക്കെ എന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. അവര് ഇനി പോയി മരിച്ചാലും കുഴപ്പമില്ല, ഇവൻ്റെ കൂടെ ജീവിക്കൂല എന്നാണ് അവൾ ചിന്തിക്കുക. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ മുഹമ്മദ് നബി ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ, ഇവിടെ സുഫിയ റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബ്രദർ, ഒരു മിനിറ്റ് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ആയത്ത് വെച്ച് സംസാരിക്കോ, അവർ സമ്മതം മൂളിയെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആയത്ത് വെച്ച് സംസാരിക്കൂ. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ വായത്ത് ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പോരാത്ത നിങ്ങൾ പറയുന്ന വലിയ വിശുദ്ധമായ ഖുർആനാണ്. സഹിഷ്ണുത കാണിക്കല്ലേ, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ. നമ്മള് ഇവിടെ സജീവ് പാസ്റ്റ് പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു ചരിത്രം ശരിയാവാൻ സാധ്യതയില്ല. കാരണം ഇങ്ങനെ ആക്രമണം ചെയ്തിട്ടുള്ള മുഹമ്മദിന്റെ കൂടെ അങ്ങനത്തെ ഒരു സ്വയം ഒരു തെരഞ്ഞെടുപ്പിന് സഫിയക്ക് സാധ്യത നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സഫിയ മനസ്സിലാക്കിയിട്ടുണ്ട് തികച്ചും ന്യായമായ ആക്രമണമാണ് വരൂ നദീർ ഗോത്രത്തോട് ചെയ്തിട്ടുള്ളത്. അവർ മദീന രാജ്യത്തോട് ചെയ്തിരുന്ന ആ ഒരു കാപട്യവും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളതും, അവരുടെ ഭർത്താവും പിതാവും കൊല്ലപ്പെട്ടത് ന്യായമായ കാര്യത്തിന് തന്നെയാണ് എന്നുള്ള ഉറച്ച ബോധ്യം. ഇനി സംസാരിപ്പിക്കാൻ അനുവദിക്കണമോ എന്ന് പോലും എനിക്ക് തോന്നുവാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളും ഭർത്താവും അവരെല്ലാം കൊല്ലപ്പെട്ടത് ന്യായത്തിനാണ്. ഒരു മിനിറ്റ് എന്റെ പൊന്ന് നജീബ, ധാരാളം വെളിപ്പീര് ഞാൻ കേട്ടിട്ടുണ്ട് ഈ. പക്ഷെ നജീബിനെ പോലെയുള്ള ഒരാള്, ഒരു മിനിറ്റ്, നജീബിനെ പോലെയുള്ള ഒരാൾ ഇതുപോലെ വെളുപ്പിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. നജീബ് ഇത് കൂട്ടി വെളുപ്പിക്കൽ സ്വപ്നത്തിൽ മാത്രം. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കള്, ഭർത്താവ്, സഹോദരങ്ങളൊക്കെ കൊല്ലപ്പെടുന്നു. ആ പെൺകുട്ടി പറയുകയാണ്, വിചാരിക്കുകയാണ്, എന്റെ കുടുംബം കൊല്ലപ്പെട്ടത് ന്യായമായിട്ടാണ്, അവർ അർഹിച്ചതാണ് അവർക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ എന്റെ പിതാവിനെയും കുടുംബത്തെയും കൊന്നവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, എന്റെ നജീബെ ഇത് എന്താ പറയുക? ഇതിന് എന്താ ആരാ ഒരു മറുപടി പറയുക? എനിക്ക് ഞാൻ പറഞ്ഞു ചിലപ്പോ കൂടിപ്പോ ആരെങ്കിലും ഉണ്ട് ഇതിന് സജീവ് പാസ്റ്റർ പറയുന്നുണ്ട് എന്തെങ്കിലും? ഞാൻ അതിലേക്ക് ഒന്നുകൂടി ആഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം സോൾജർ ബ്രദർ. ഈ സഫിയ റളിയല്ലാഹു അൻഹാ അവക്ക് അത്ര പെട്ടെന്ന് അവളോട് അവരോട് അങ്ങേരോട് പ്രണയം തോന്നാനായിട്ട് അല്ല, അവർക്ക് മാത്രല്ല, ആ മദീന മക്ക രാജ്യത്തിലുള്ള എല്ലാവർക്കും നബിയോട് പ്രണയം തന്നെയായിരുന്നു. നബിയോട് പ്രണയം, അതുകൊണ്ടാണ് ദേഹം ദാനം ചെയ്യാൻ വേണ്ടി ഓടി ഓടി ചെന്നുകൊണ്ടിരുന്നത്. സ്വീകരിച്ചു മേലെന്ന് താഴെ വരെ നോക്കും, നോക്കി കഴിയുമ്പോ പറയും വിള് വേണ്ട, വിളക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറയും. സോൾജിയറെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ ഇതിനകത്ത്. ഇപ്പൊ പറഞ്ഞല്ലോ മുഹമ്മദ് നബിയോട് എല്ലാവർക്കും അങ്ങ് പ്രണയമായിരുന്നത്, മുട്ടയിലെഴയുന്ന കൊച്ചിന് എത്രത്തോളം പ്രണയം തോന്നുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു. മുട്ടയിലെഴയുന്ന കുഞ്ഞ് മുഹമ്മദ് നബിയെ കണ്ട ഉടനെ അങ്ങ് പ്രണയം തോന്നുകയാണോ? പിന്നെ 5 വയസ്സാണ് അറബികൾക്ക്, അറബികൾക്ക് 5 വയസ്സായ മതി പ്രണയം തോന്നുന്നു. മാവന ചായ ഇത് ഞാൻ ഇന്ന് 12 മണിക്കാ തുടങ്ങിയത്, അതുകൊണ്ട് 6 മണി വരെ ഉണ്ട് കേട്ടോ. അച്ഛൻകുഞ്ഞ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, വേറൊന്നുമല്ല, ഞാൻ ഒരു മെയിൽ അയച്ചോണ്ടിരിക്കുകയായിരുന്നു. അന്നേരാണ് ഞാൻ രജിസ്ട്രേഷന്റെ സഫിയയുടെ കാര്യം പറഞ്ഞിട്ടേ സംസാരിച്ചോ. ആ ചങ്ക് പൊട്ടിപ്പോയി കാര്യം, നജീബിനോട് സംസാരിക്കട്ടെ. ഓക്കെ, ഞാൻ നജീബിനോടൊന്ന് സംസാരിക്കട്ടെ. എന്റെ പ്രിയ കൂട്ടുകാരൻ നജീബെ, നിങ്ങൾക്ക് ഒരു മനസാക്ഷി ഉണ്ടോ ഈ ഉപവാസ ദിവസം വന്നിരുന്ന് ഇങ്ങനെ ഈ മുഹമ്മദ് നബിയെ നല്ലതാക്കാൻ വേണ്ടിയിട്ട്? നീ നിങ്ങളടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇന്നത്തെ ഉത്തര കൊറിയൻ പ്രസിഡന്റ്, ആ പ്രസിഡന്റ് ആ വ്യക്തി കാണിക്കുന്ന ഭീകരമായ അവസ്ഥ, അതായത് ആ വ്യക്തിക്ക് എതിരായി നിൽക്കുന്നവരെ ശിക്ഷിക്കുന്നത്,
അതുപോലെ തന്നെയായിരുന്നു മുഹമ്മദ് നബിക്ക് എതിരായി നിൽക്കുന്നവരെ ശിക്ഷിച്ചിരുന്നത്. ഒരു കവിത എഴുതിയ ഒരു സ്ത്രീയെ, ആ സ്ത്രീ എന്ത് ചെയ്തു, ആ സ്ത്രീ തന്റെ കുഞ്ഞിന് അതായത് പാല് കൊടുത്തുകൊണ്ട് കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ മാറ്റിയിട്ട് ആ സ്ത്രീയെ കൊന്നു കളഞ്ഞു. അതായത് മുഹമ്മദിന് വിരോധമായി ഒരു കവിത എഴുതിയത്. അതുകൊണ്ട് എന്റെ പൊന്നു കൂട്ടുകാരാ, നിങ്ങൾ ഈ ക്രൂരതയെ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും നടക്കത്തില്ല. നിങ്ങളോട് ഒരു സെക്കൻഡ് സംഭവം ഏതാണ്? ഒന്ന് എനിക്ക് ബാക്ക് ചാനലിൽ ഒന്ന് അയച്ചു തന്നാലും മതി, കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് അതിന്റെ വസ്തുത എന്നുള്ള പിന്നീട് പറഞ്ഞുതരാം. അല്ലല്ല, നിങ്ങളിപ്പോ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഇവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കും. പറയാൻ കൂട്ടുകാരാ, പറയാം. ഇപ്പൊ ഈ തന്ന ക്വസ്റ്റ്യന് ആൻസർ ഇല്ലല്ലോ. ഞാൻ പറയട്ടെ കൂട്ടുകാരാ, അല്ലല്ല എന്റെ പ്രിയ കൂട്ടുകാരാ, ഓക്കെ ഞാൻ ഇല്ല ഒന്നും മാറിയില്ല കൂട്ടുകാരാ. നിങ്ങൾ മാറ്റാൻ നോക്കുന്നതാണ്, അതായത് തന്റെ നബിയെ, അതായത് മുഹമ്മദ് അള്ളയുടെ നബിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരിക്കുന്ന ഏതള്ളയാണ്? മുഹമ്മദ് പരിചയപ്പെടുത്തിയ അള്ള അല്ല, ശിഷ്ടമായ ദൈവത്തിന്റെ പ്രവാചകനല്ല, നബിയല്ല. അതുകൊണ്ട് ആ മുഹമ്മദ് പരിചയപ്പെടുത്തിയ ആ അള്ളാഹുവിന് രണ്ട് നബിമാരാണോ ഉള്ളത്? ഒന്ന് മുഹമ്മദ് നബിയും മറ്റൊന്ന് മിസാഖുൽ അഹമ്മദ് ഖാദിയാനി. അതുകൊണ്ട് എന്റെ കൂട്ടുകാരൻ ഇപ്പൊ വന്നിട്ട് ഇത്രയും വിളിപ്പിച്ചിട്ട് അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചിട്ട് എത്ര നേരം ചോദിച്ചിട്ടും ആ വ്യക്തി ആ വിഷയത്തിലേക്ക് വരുന്നില്ല. എന്നാൽ ആ വിഷയം വന്ന് അതായത് ലീ സിസ്റ്റർ സംസാരിച്ച സമയത്താണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നജീബ് അതിന് എന്ത് ചെയ്യാനാണ് വെള്ളപൂശാൻ വേണ്ടി വന്നത്. അതല്ല എന്റെ കൂട്ടുകാരൻ, നിങ്ങളുടെ ഭാര്യയെ ഭാര്യയുടെ അടുത്ത് അതായത് നിങ്ങളുടെ ഭാര്യയുടെ മുന്നിലിട്ട് നിങ്ങളെയും നിങ്ങളുടെ പിതാവിനെയും മറ്റുള്ളവരെ എല്ലാം കൊന്നതിന് ശേഷം അത്രയ്ക്ക് സ്നേഹം തോന്നും ആ കൊല്ലുന്ന വ്യക്തിയോട്? അതാ ഞാൻ ചോദിച്ചത്, അത്രയും തോന്നുമോ? നിങ്ങളുടെ ഞാൻ ചോദിച്ചത് ഇത്രയും, അതായത് നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് എന്റെ പ്രിയ കൂട്ടുകാര, ഞാൻ എന്താണ്, നിങ്ങൾ എന്ത് തെളിവാണ് തരുന്നത്? എവിടാണ് തെളിവുള്ളത്? അതിന്റെ തെളിവ്, ഓക്കെ, അതിന്റെ തെളിവ്, അതിന്റെ തെളിവിലേക്ക് നമ്മൾ സംസാരത്തിലേക്ക് പോകുമ്പോഴാണ്. എന്തുകൊണ്ട് ഈ ബനിയോ? അല്ലല്ല, തെളിവ് തെളിവ് കൊടുക്കൂട്ടാരാ, നിങ്ങൾ തെളിവ് കൊടുക്കൂ, അതിന് ശേഷം നമ്മളെ വിശ്വസിപ്പിക്കും. അല്ല, വെള്ളപൂശി വിശ്വസിപ്പിക്കല്ല, നിങ്ങൾ തെളിവ് കൊണ്ടു തെളിവെടുക്ക്. സ്വന്തം ഭർത്താവിനെയും സ്വന്തം ഭർത്താവിനെയും പിതാവിനെയും സഹോദരങ്ങളെ എല്ലാം എന്റെ പ്രിയ കൂട്ടുകാര, ഒരു പോയിന്റ് മനസ്സിലാക്കാനില്ല. നിങ്ങൾ വന്ന് ഇത്രയും നേരം എന്റെ പ്രിയ കൂട്ടുകാര, ഞാൻ പറയുന്ന കേൾക്കൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും, കേട്ടതിന് ശേഷം മറുപടി പറയും. നിങ്ങൾ കിടന്ന് അതിന് ഇടയ്ക്ക് കയറി പറയാതിരിക്കും. അതായത് സഫിയെ നിങ്ങൾ പറഞ്ഞെന്താണ്, സഫിയയ്ക്ക് അത് അറിയാമല്ലോ. ആ അറിഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അതായത് അവിടെ നിന്ന് ഈ മുഹമ്മദിന്റെ കൂട്ടത്ത് വന്നു. മുഹമ്മദിന്റെ കൂട്ടത്ത് വന്നതല്ല, വേറെ ആൾക്കാർ പിടിച്ചോണ്ട് വന്നത്. അത് സഫിയയുടെ സൗന്ദര്യം കൂടുതലാണെന്ന് പറഞ്ഞപ്പോഴാണ് മുഹമ്മദ് ഏറ്റെടുത്തത്. പിന്നെ എന്തിനാ കൂട്ടുകാര, ഇത്ര അറിഞ്ഞിട്ട് വന്നെങ്കിൽ പിന്നെ മുഹമ്മദ് കുടുംബം കൂടുന്ന സമയത്ത് എന്തിനാണ് മറ്റൊരാള് അവിടെ കാവൽ നിന്നത്? എന്തിനാണ് കാവൽ നിന്നത്? അതൊക്കെ നിങ്ങൾക്ക് ലീ സിസ്റ്റർ വായിക്കുമ്പോ വരുമ്പോഴുള്ള തെറ്റിദ്ധാരണ, അങ്ങനെ നല്ല കാര്യങ്ങളെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയുകൂട്ടുകാരാ, ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എന്തിനാണ് കാവൽ നിന്നത്? നിങ്ങള് ഈ ചരിത്രം നിങ്ങള് വിമർശകർ വിമർശകര് പറയുന്ന അല്ല, ലീ സിസ്റ്റർ ഒന്നും സംസാരിക്കാതെ ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും സമയം കേട്ടോണ്ടിരുന്നത്. ഇത്രയും വെള്ള പൂശിയിട്ട് ലീ സിസ്റ്റർ ഒന്നും തന്നെ സംസാരിക്കുന്ന ഞാൻ കേട്ടില്ല. അതുകൊണ്ട് അബ്ദുള്ള അടുത്ത് ചോദിച്ചു, മറ്റേ മുഹമ്മദ് വന്നപ്പോ ചോദിച്ചു, ആര് ചോദിച്ചാലും അവർക്കറിയത്തില്ല. അതിനുശേഷമാണ്, അതായത് സോൾജർ ബ്രദർ എത്രയോ പേരെടുത്ത് ചോദിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഈ ലീ സിസ്റ്റർ ഇത്രയും പറഞ്ഞു തന്നത്. അപ്പം അതിന് വെള്ള പൂശാൻ വേണ്ടി ആര് ചെയ്തു, നജീബ് വന്നു. എന്റെ കൂട്ടുകാരാ, നിങ്ങൾ എത്ര വെള്ള പൂശിയാലും ഇതിനകത്ത് വെള്ള പൂശാൻ കഴിയുമോ? പറയൂ, ലീ സിസ്റ്റർ പറയൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ലീ സിസ്റ്റർ പറഞ്ഞോളൂ. കേൾക്കാം, റേഞ്ച് ഔട്ടാന്ന് തോന്നുന്നു.
കേൾക്കുന്നില്ല, പാട്ടായി പോയി. സിസ്റ്റർ വരുമ്പോഴേക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യം ടെന്റ് കെട്ടിട്ട് കേൾക്കുന്നുണ്ടോ? ഒന്ന് പുറത്തിറങ്ങിയിട്ട് കേറൂ സിസ്റ്റർ, വോയിസ് പോകുന്നുണ്ട്. അല്ല ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാവില്ല. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അതായത് ഒരു ഇവരുടെ ഒരു സഹാബി ഒരു പയ്യൻ വാള് ഊരിയ വാളുമായിട്ട് ഈ ഈ ടെന്റ് കെട്ടിയതിന് ചുറ്റും രാത്രി മുഴുവൻ നടക്കുകയായിരുന്നു. എന്നിട്ട് ഇത് മുഹമ്മദിന് അറിയില്ലായിരുന്നു ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എന്ന്. മധുവിധുവെല്ലാം കൂടിയിട്ട് രാവിലെ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോ ഇവൻ അവിടെ വാള് ഊരി വാതുക്കൽ നിൽക്കുന്നു, ടെന്റിന്റെ പുറത്ത് നിൽക്കുന്നു. അപ്പൊ നീ ഇവിടെ എന്തിനാ നിൽക്കുന്നത്? അപ്പൊ മുഹമ്മദിനോട് സംശയം, ഇവൻ ഇനി വേറെ വല്ല ഉദ്ദേശത്തോടെ എങ്ങനെ നിൽക്കുകയാണെന്ന്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നാണ് ചോദ്യം. അപ്പൊ അവൻ പറയുന്നതാണ്, അവൻ പറയുന്ന ഡയലോഗ് ഇതൊക്കെ ഹദീസുള്ളതാണ്. അവൻ ഇങ്ങനെയാണ് പറയുന്നത്, മുഹമ്മദെ നീ ഈ സ്ത്രീയുടെ അപ്പനെയും ഭർത്താവിനെയും സഹോദരന്മാരെയും ബന്ധുക്കളെയും ഒക്കെ കൊന്നു. കൊന്നതിനു ശേഷം ഈ സ്ത്രീ അവളെ നീ ഉള്ളിൽ കയറ്റി അറകൂടുകയാണ്. അവള് നിനക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് ഞാൻ ഊരിയ വാളുമായി രാത്രി മുഴുവൻ ഈ ടെന്റിന് ചുറ്റും കാവല് നടിച്ചു നിന്നതെന്ന് പറയുന്നു. അപ്പോ അപ്പോഴാണ് മുഹമ്മദിന് ഒരു ബോധം വെക്കുന്നത്. അപ്പൊ മുഹമ്മദ് പറയുന്നു, ആ നിന്നെ അള്ളാഹു അനുഗ്രഹിക്കുന്നു. അതായത് ഒരു സാധാരണ മനുഷ്യന്, സാധാരണ മനുഷ്യന്മാരല്ലോ ഇയാളുടെ കൂടെയുള്ള എല്ലാം കൊള്ളക്കാരല്ലേ, അവന് തോന്നി ഈ സ്ത്രീ. അപ്പൊ ഈ സ്ത്രീയുടെ മുഖഭാവവും ഒക്കെ അവൻ കണ്ടിട്ടുണ്ട്. യാതൊരു വിധത്തിലും ഈ സ്ത്രീ എന്താ പറയാ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവളുടെ കുടുംബത്തെയും അവളുടെ ഗോത്രത്തെയും എല്ലാം വെട്ടിക്കൊന്ന ഒരാളുടെ കൂടെ അവൾ അടങ്ങിക്കിടക്കുമെന്ന് അവന് തോന്നിയില്ല. പക്ഷെ ഇവളെ എങ്ങനെ കെട്ടിയിട്ടിട്ടാണോ എന്ത് ചെയ്തിട്ടാണ് ഇയാൾ ഉപദ്രവിച്ചതെന്ന് ആർക്കറിയാം? അല്ല ഈ സ്ത്രീ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 17 വയസ്സുള്ള കുട്ടിയാണ് അവള്. നമുക്കറിയാം ഒരു 17 വയസ്സുള്ള ഇപ്പോ കുട്ടികളൊക്കെ പെട്ടെന്ന് വശീകരിക്കപ്പെടുകയും പെട്ടെന്ന് ഭയത്തിന് അടിമപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രായമാണത്. അനേക ആത്മഹത്യകൾ നടക്കുന്ന സമയമാണ്, ഭയം വരുത്താനും ഒരാളെ കീഴ്പ്പെടുത്താനും ഒക്കെ പറ്റിയ സമയമാണ്. അപ്പൊ ആ പെൺകുട്ടിയുടെ ഭയവും അവളുടെ വേദനയും അവളുടെ നിരാശ മൂലയും അവൾ ഇനോ ഹൃദയം കല്ലിച്ചു പോവുക എന്നൊക്കെ പറയത്തില്ലേ, ഹൃദയം കല്ലിച്ചു പോവുക, നൗ വട്ട് എവർ ഹാപ്പൻസ് എന്നുള്ള രീതിയിൽ ഹൃദയം കല്ലിച്ചു പോവുക, ഫീലിങ്സ് ഇല്ലാതെ വരിക, അങ്ങനെ ഒരു സ്ഥിതിയിൽ ഉള്ള അപ്പോഴായിരിക്കാം ഇയാള് ഈ ഇവളുടെ കൂടെ അറ കൂടിയത്. അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് ധൈര്യമുള്ള കുട്ടിയാണെങ്കിൽ അന്ന് അയാളുടെ കഥ തീർത്തേനെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഒരു നല്ല ധൈര്യവും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അന്നത്തോടെ അയാളുടെ കഥയെ അവള് കാണിച്ചാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അവളുടെ ഭയം കൊണ്ട് നജീബ് പോയോണ്ടല്ലോ ഇവന് സാദിന്റെ സീറ വായിക്കാൻ പിന്നെ അവൾക്കൊരു ജീവിതമാർഗം. അവള് പിന്നീട് ഈ സ്ത്രീകളുടെ എല്ലാം കൂടെ പോയിട്ട് ഇവളെ ഒരു എന്താ പറയാ ഒരു ഗ്രൂമിങ് ചെയ്ത് പിന്നീട് ജീവിക്കണമല്ലോ, ആത്മഹത്യ ചെയ്യാൻ ഇഷ്ടമുണ്ടായില്ല, ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവള് പിന്നെ ജീവിതം തുടരുകയാണ് ചെയ്തത്. അല്ലാതെ അയാളോട് പ്രേമം തോന്നിയിട്ട് എന്താണ് നജീബ പറയുന്നത്? സ്ത്രീകൾക്കെല്ലാം ഇയാളോട് പ്രേമമായിരുന്നു. നജീബിന്റെ കാമദേവനായിരുന്നു ഇയാള്, കാമദേവനായിരുന്നു. സ്ത്രീകൾക്കെല്ലാം ഞാൻ ചോദിക്കട്ടെ നജീബിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. നജീബിന്റെ വീട്ടിൽ ഇതേപോലെ സംഭവം നടന്നിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയ പെൺകുട്ടിയുടെ മനസ്സ് എന്തായിരിക്കും? പറ ഒന്ന് പറ, ജസ്റ്റ് നിങ്ങളൊന്ന് റിസംബിൾ ചെയ്ത് നോക്ക്. നിങ്ങൾ ഇതിനെയൊക്കെ വെള്ളമടിക്കാൻ വരുന്ന നിങ്ങളുടെ ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സ് ഭയങ്കര സത്യം പറഞ്ഞ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, സത്യം പറഞ്ഞ സത്യം പറഞ്ഞ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ. മൃഗത്തിനെക്കാട്ടിലും കഷ്ടം നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുക. ഇതിനൊക്കെ വെളുപ്പിക്കാൻ വരുന്ന ഉണ്ടല്ലോ. നജീബിന് അല്ലല്ല പറയാം പറയാം പറയാം. നജീബിനെ ഞാൻ വിചാരിച്ചത് ഒരു അല്ലല്ല ഒരു ശാന്ത ഹൃദയക്കാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നജീബിനെ ഞാൻ ഇതോടുകൂടി മനസ്സിലായി. അല്ലല്ല ഇതിനെ ഇത്രത്തോളം വെളുപ്പിച്ച് കാണിച്ചത് കൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ അതിക്രൂരമായി കൊല്ലുകയും നിങ്ങളുടെ ഭാര്യയുടെ പിതാവിനെയും സഹോദരങ്ങളൊക്കെ അതിക്രൂരമായി കൊന്ന്, അതായത് നെഞ്ചത്ത് തീയിട്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ട്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ ഒരു വ്യക്തിയെ
ആ വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ, നിങ്ങളുടെ ഭാര്യ സ്വീകരിക്കുമോ ഇല്ലയോ, ആ ചോദ്യത്തിനാണ് അച്ഛൻകുഞ്ഞു ബ്രദറെ അച്ഛൻകുഞ്ഞു ബ്രദറെ സ്വീകരിക്കുന്നതല്ല ഇവിടെ സ്വീകരിക്കുന്നതല്ല പ്രശ്നം. ആ മനസ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കുക, ആ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. ആ അതിനെ ആ വ്യക്തി ആ മഹാക്രൂരന് ആ ക്രൂരനെ പറയുന്നത് മഹാമനോഹരൻ. ഒരു സെക്കൻഡ്, കാരണം ഇപ്പോ അത് പ്രണയം തോന്നിയിട്ടല്ല അങ്ങനെ സംഭവിച്ചത് എന്നുള്ള തെളിവ് ലീസ് സിസ്റ്റർ ഹാജരായി. പ്രണയം തോന്നിയിട്ടാണ് ബിജു ബ്രദർ, തെളിവല്ല. നജീബെ കൃത്യമായിട്ട് ഹദീസിലുള്ള കാര്യമാണ് ലീസ് സിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെളിവ് കൊണ്ടുവരൂ, അത് കഴിഞ്ഞിട്ട് നജീബ് സംസാരിച്ചു. നജീബ് നജീബ് എന്ത് അഭിപ്രായമാണെങ്കിലും ഈവൻ നജീബിന്റെ ലോജിക്കും കൊണ്ട് എത്ര നാൾ പിടിച്ചിരിക്കുന്നു നജീബ്? ബിജു ബ്രദർ ഒരു സെക്കൻഡ്, ഈ ലോജിക്കും കൊണ്ട് ഈ വെള്ളപൂശലും കൊണ്ട് നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ നിന്ന് വഴിക്കും എന്റെ പൊന്നു സഹോദര? നിങ്ങൾ ഇബിന് ശ്യാമ ഇബിന് സാദും പോയി വായിക്കാതെ, ഇതിലും വൃത്തികെട്ട കഥകൾ വേറെ ഉണ്ട്, അതിലും വൃത്തികെട്ട കഥകൾ വേറെ ഉണ്ടെന്ന്. അല്ല ബ്രദർ, നിങ്ങൾക്ക് നിങ്ങൾ ഒന്നും വായിക്കാതെ ഈ ഒരു കഥയല്ല ഇത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് പ്ലീസ്. ഇതേ സെയിം സിനാരിയോ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് പറയാ അതിന്? എന്ത് പറയാം? ഇതേ സംഭവം നിങ്ങൾ ചോദ്യം മാത്രം ആവരുതല്ലോ, ഉത്തരം പറയാനുള്ള ഒരു അവസരം കൂടി തരണം. ഞാൻ പറയട്ടെ ജിബോർ, തെളിവ് സമേതം പറയണ ചുമ്മാ നിങ്ങളുടെ ലോജിക്കുകളൊന്നും വേണ്ട നജീബ്. എന്താണ് എന്റെ വീട്ടിൽ എന്ത് നടന്നാൽ എന്ത് സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നല്ലെങ്കിൽ തെളിവ് സഹിതം പറയണോ? എന്താണോ അങ്ങനെ പോട്ടെ, ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ പോട്ടെ. നമ്മൾ എന്തോ ആവട്ടെ, നിങ്ങളിപ്പോ എന്തായിരുന്നാലും മുഹമ്മദ് നബി അവസാന അന്തിമ പ്രവാചകനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകളല്ലേ? അങ്ങനെ തന്നെ ഉള്ളൂ. അതിലിപ്പോ ആത്മാർത്ഥയിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ ഓക്കെ, അല്ല അപ്പൊ നമ്മൾ ആ ഒരു സെൻസിൽ തന്നെ പോട്ടെ. എന്തായാലും നിങ്ങൾ തെളിവ് ഹാജരാക്കൂ, തെളിവില്ലാതെ നിങ്ങൾ ആ സെൻസിൽ പോകാൻ പറയുന്ന എന്തിനാ? നിങ്ങൾ തെളിവ് ഹാജരാക്കാത്തതോടെ ഞങ്ങൾക്ക് നിങ്ങളോട് യോജിക്കാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾ തെളിവ് ഹാജരാക്കും. കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോ ഒന്ന് നിങ്ങളോട് തെളിവ് ഹാജരാക്കാൻ പറ്റുമ്പോ നിങ്ങൾ തെളിവ് ഹാജരാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞെന്താറിയോ, എന്റെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും നമ്മളുടെ വീട്ടിലുള്ള ഒരാളും എന്ത് ചെയ്യില്ല, അങ്ങനെയുള്ള ഒരാളുടെ കൂടെ കടന്നു കൊടുക്കൂല. അവർക്ക് അപായം വരുത്താൻ നോക്കും, അല്ലെങ്കിൽ അവർ സ്വയം മരിച്ചാലും കുഴപ്പമില്ല, അവന്റെ മുന്നിൽ നിന്ന് കൊടുക്കൂല. പക്ഷെ ഇവിടെ മുഹമ്മദിന്റെ മുന്നിൽ, ഒരു മിനിറ്റ്, ഇവിടെ മുഹമ്മദിന്റെ മുന്നിൽ സഫിയ റളിയല്ലാഹു അൻഹ ആ ഒരു ഓപ്ഷൻ തെരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചു എങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടൊരു ചരിത്രമല്ല, ആ രീതിയിലുള്ള ഒരു സംഭവമല്ല മുഹമ്മദിന്റെ ആ ആക്രമണങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഒന്നും തന്നെ. എന്റെ പൊന്ന് നജീബ് പ്ലീസ് പ്ലീസ്, നിങ്ങൾ എനിക്ക് നജീബ് എനിക്ക് എന്താണെന്നറിയാം, എനിക്ക് എനിക്ക് അച്ഛൻകുഞ്ഞു ബ്രദർ അച്ഛൻ നജീബ് നജീബ് പെയിന്റ് അടിക്കാതെ നജീബ് 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 അച്ഛൻകുഞ്ഞു ബ്രദർ ഒരു സെക്കൻഡ്, അച്ഛൻകുഞ്ഞു ബ്രദർ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ല അല്ല അച്ഛൻകുഞ്ഞു ബ്രദർ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. മുഹമ്മദ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു ഹാൻസം മനുഷ്യനൊന്നുമല്ല, പ്ലേ ബോയ് അല്ല, ഒരു ടാലന്റഡ് വ്യക്തിയല്ല, യുദ്ധം സ്വന്തം ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയല്ല. He is just a black man. പുള്ളിയെ കറുപ്പെന്ന് പറഞ്ഞ പുള്ളിക്ക് ഇറിറ്റേഷനാ. അങ്ങ് ഫോൾ ഇൻ ലവ് വിത്ത് ഹിം. ഒരു ഒരു സുന്ദരനൊന്നുമല്ല, സുന്ദരൻ നിങ്ങൾ ആക്കിയെടുത്തതാ. സുന്ദരൻ ഒരാള് ഇങ്ങനെ സംഭവിച്ചിട്ടും വിവാഹം കഴിക്കാൻ അങ്ങനെ ഒരു പ്ലേ ബോയ് അല്ല. എത്ര കല്യാണം കഴിച്ച അങ്ങനെ എത്ര പിള്ളേരുണ്ടെന്നറിയോ? ഡു യു നോ ഹൗ മെനി എത്ര പിള്ളേർ നിങ്ങൾ അള്ളാഹ് നിങ്ങൾ കൊടുത്തെന്ന് പറ, എത്ര പിള്ളേർ കൊടുത്തു മുഹമ്മദിന്? നിങ്ങളൊന്ന് വായിക്ക. ഇത്ര പൊട്ടൻഷ്യൽ ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ ഹി ഷുഡ് നോട്ട് ബി ഇമ്പോർട്ടൻ്റ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്തവൻ ആയിരുന്നു. എന്ത് കഴിവുണ്ടായിരുന്നു അതിന്? യുദ്ധവീരനായിരുന്നു, അന്നത്തെ കായിക തൽപരനായിരുന്നു, അല്ല അല്ല വിദ്യ അല്ല വിദ്യ അല്ല വിദ്യാഭ്യാസം ഉള്ളായിരുന്നു, കവിയായിരുന്നു, ഭരിക്കാൻ കഴിവുള്ള മനുഷ്യനായിരുന്നു, സുന്ദരനായിരുന്നു. നജീബ ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാത്, ഈ ലോജിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന വരും. മുഹമ്മദിനെ കറുത്തവൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദേഷ്യമോ? മുഹമ്മദ് സ്വന്തമായിട്ട് ദേഷ്യമോ?
ഈസ് ലെസ് ലൈക്ക് ദാറ്റ്. ബാക്കിയെല്ലാം മനുഷ്യരുണ്ടാക്കിയെടുത്ത കഥകളാണ്. സുന്ദരനും സുശീലനും ആക്കിയതൊക്കെ പിന്നെ അങ്ങ് സഫിയ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലാറ്റ് ആയൊന്നും ഇല്ല. ഇമ്രാൻഖാനെ കണ്ടിട്ട് ജമീമ ഗോൾഡ് സ്മിത്ത് പോയിട്ട് ഇട്ടുകൊണ്ട് പോയത് അതേപോലെയുള്ള സുന്ദരനൊന്നും അല്ലായിരുന്നു. ഇനി പറയട്ടെ നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതുവരെ നജീബിനെ കുറിച്ച് ഞാൻ ഒരു ഏകദേശം സത്യസന്ധനെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അതായത് ഏകദേശം നിങ്ങൾ പറയുന്നതിനൊക്കെ ശരിയായ ആൻസർ പറയുന്നത് കൊണ്ട് സത്യസന്ധനാണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾ തെളിവ് വെച്ചത് എന്താണെന്നറിയാം? സഫിയെ കൂടെ കിടന്നതാണ് നിങ്ങളുടെ തെളിവ്. അല്ലയോ എന്റെ കൂട്ടുകാരാ, ചുറ്റുപാടും പടയാളികളും മറ്റുള്ളവരെല്ലാം നിന്നപ്പോൾ ആ സമയത്ത് നേരത്തെ ലീ സിസ്റ്റർ പറഞ്ഞായിരുന്നു എങ്ങനായിരുന്നു സ്വന്തം ക്രിയകൾ ചെയ്തിരുന്നുവെന്നും. അതായത് കുടുംബം കൂടിയത് എങ്ങനെയാണെന്ന്, കെട്ടിയിട്ടിട്ടാണോ അല്ലാതെയാണോ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് ഒരു തെളിവ് പോലും തരാനില്ലാതെ ഈ ഒരിക്കലും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത കാരണം എന്ന് പറഞ്ഞ അവിടെ ആ ഒരു അയാളുടെ ഒത്ത് ജീവിച്ചെന്ന്. ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു തെളിവ്. അതായത് അയാളുടെ ഒപ്പം ജീവിച്ച്. അല്ല കൂട്ടുകാരാ, ആരാണ് ഈ വിഷം കൊടുത്തത്? ഈ മുഹമ്മദിന് വിഷം കൊടുത്തത് ആരാണ്? നോയിക്ക കൂട്ടുകാരാ, അല്ലല്ല ഒന്ന് ഒന്ന് ഇല്ലല്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ എന്താണെന്നറിയാം? എന്റെ ഭാര്യ ആണെങ്കിൽ അപ്പോഴെന്ത് ചെയ്തേനെ ആ വ്യക്തി കുന്നുകളഞ്ഞു എന്ന്, എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതിന്റെ സാരം അതല്ലേ? അതെ 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 അതെ. അപ്പം ആ സ്ത്രീക്ക്, ആ സ്ത്രീക്ക് അല്ലെ, നിങ്ങളുടെ സ്ത്രീക്ക്, നിങ്ങളുടെ ഭാര്യക്ക് അത്രയ്ക്ക് കഴിവാണോ? നിങ്ങളുടെ ഭാര്യക്ക് അത്ര കഴിവാണോ ഇത്രയും പടയാളികൾ നിൽക്കുന്നതിന്റെ നടുവിൽ അയാളെ കുന്നുകളയാൻ? ആണോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഏതൊരു സ്ത്രീക്കും ഉണ്ടാവും. ജീവൻ പോയാലും ഏത് സ്ത്രീക്കും ഉണ്ടാവും. അല്ല എന്നിട്ടാണ്, അല്ല എന്നിട്ടാണ് എന്റെ പൊന്നു കൂട്ടുകാരെ ഈ ഒരു അല്ല ഇത് കാണിക്കുന്ന എന്തോന്നറിയോ, ഇത് കാണിക്കുന്നത് യഥാർത്ഥ രൂപം, ഇത് യഥാർത്ഥ രൂപം ഇസ്ലാമിന്റെ ഒരു രൂപമാണ്. നാളെ ഇവര് ചെയ്തു കഴിഞ്ഞ്, അതായത് ഈ അഫ്ഗാനിസ്ഥാൻ, ഇവിടെ ഇവിടെ സിറിയയില് ചെയ്ത് അവിടെയുള്ള പെമ്പിള്ളേരുടെയൊക്കെ ഗതി എന്തോന്നറിയോ. മുഹമ്മദ് ചെയ്ത അതേ പണിയാണ് അവര് ചെയ്യുന്നത്. നജീബ് നിങ്ങൾ കടന്ന് ഈ കടന്ന് ഉരുണ്ട് വെളുപ്പിച്ച് മുഹമ്മദ് ഭയങ്കര സംഭവമായിരുന്നു. മുഹമ്മദിന് എഴുതാനും വായിക്കാനും അറിയാത്ത മനുഷ്യനാണ് നിങ്ങളുടെ പ്രകാരം, നിങ്ങളുടെ അറിവ് നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നേ. നിങ്ങളുടെ ലോജിക്ക് വേണ്ട, നിങ്ങൾ ഒരു സൈമൾട്ടേനിയസ് ഒരു ഇത് വെച്ച് പറ, നിങ്ങൾ ഒരു ഒരു ആൻസർ തരുന്ന നിങ്ങൾ നിങ്ങൾ ഒരു സെക്കൻഡ് ആരും മൈക്കെടുക്കല്ലേ. ഇന്ന് സത്യത്തില് ഇന്നത്തെ ദിവസം നമ്മുടെ നജീബിന് 144 ഹൂറികൾ സ്വർഗത്തിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം മുഹമ്മദ് പോയിട്ട് അള്ളാഹു പോലും വിചാരിച്ചു കാണത്തില്ല ഈ ഒരു സംഭവത്തെ ഇതുപോലെ നജീബ് വിളിപ്പിക്കുമെന്ന്. അപ്പൊ നജീബെ, 144 ഹൂറികൾ നജീബിന് റെഡിയാണ്. ഇനി ഈ ലീ സിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ ചരിത്ര ഗ്രന്ഥം വായിച്ച് സാജു പാഷ പറഞ്ഞ പോലെ അല്ല, നജീബ് പറഞ്ഞ പോലെയാണ് എന്ന് നജീബിന് ഉറപ്പുണ്ടെങ്കിൽ തെളിവ് സഹിതം പറയാമെങ്കിൽ നജീബിന് ഒരു 2 മിനിറ്റ് തരാം. തെളിവ് സഹിതം, റെഫറൻസ് സഹിതം, ചരിത്ര ഗ്രന്ഥം സഹിതം. അതല്ലാതെ ഇനി നജീബിന്റെ ഒരു റെഫറൻസും ഇല്ലാതെ, ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനവും ഇല്ലാതെയുള്ള ഈ വെളിപ്പിക്കൽ നടക്കില്ല. നജീബിന് 2 അല്ല 3 മിനിറ്റ് തരാം, പക്ഷെ പറയുന്നതിന് അടിസ്ഥാനപരമായ റെഫറൻസ് വെച്ച് നജീബ് പറഞ്ഞതുപോലെയാണ്, ലീസസ് പറഞ്ഞ പോലെ അല്ല എന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മൈക്ക് എടുക്കുക. പറ്റുമെങ്കിൽ മാത്രം നജീബ് മൈക്ക് എടുക്കുക. അച്ഛൻപുറ പറഞ്ഞു കഴിഞ്ഞാൽ നജീബിന് മൈക്ക് എടുക്കുക. പറയും, ഊരുകൾ കൂടുതലാകുമോ അതോ കുറയുമോ എന്നുള്ളത് നമ്മപ്പം നജീബ് സംസാരിക്കുമ്പോ മനസ്സിലാവും. എനിക്ക് ഈ ഇത് തെളിവ് വെച്ച് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് റെഫറൻസ് സഹിതം പറയാനുള്ള ഒരു അവസരം നാളെ എനിക്ക് തരും. നാളെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഹദീസുകൾ വെച്ചിട്ട്. ഹലോ ഹലോ, നാളെ ഇല്ല, ഞാൻ തിങ്കളാഴ്ച മാത്രം ഇനി ഗ്രൂപ്പ് ഉള്ളത്, റൂം ഉള്ളത്. ഞാൻ നജീബിന് ഞാൻ ഒരു എക്സാമ്പിള് പറഞ്ഞുതരാം. ഈ ഇമ്രാൻഖാൻ ഉണ്ടല്ലോ, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ഭയങ്കര ഫാനായിരുന്നു. അതേപോലെ ഇന്ത്യയിലെ രവി ശാസ്ത്രി, അങ്ങനെയാണ് ജമീമ ഗോൾഡ് സ്മിത്ത്. ഒരു മിനിറ്റ് ഞാൻ പറയുന്ന ആള് ജമീമ ഗോൾഡ് സ്മിത്ത്
എന്ന് വെച്ചാൽ ഇമ്രാൻഖാൻ പിടിച്ചെന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാൻ എന്നല്ല, ഇമ്രാൻഖാന്റെ ഇനി ഒരു 100 തലമുറയ്ക്ക് മുമ്പുള്ളതിന്റെ അതിനെക്കാട്ടിൽ സമ്പത്തുള്ളൊരു പെണ്ണായിരുന്നു ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ക്രിക്കറ്റ് പ്ലെയറിന് വലിയ വരുമാനമൊന്നുമില്ല, ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ കൂട്ട്. അങ്ങനെ പുളിങ്കൊമ്പിൽ കയറി പിടിച്ചു, ആ പ്രേമത്തിൻ്റെ പേരിൽ കല്യാണം കഴിച്ചു, അവിടെ ചെന്നു. ഒരു 10-12 വർഷം മുമ്പ് വിട്ടിട്ട് പോയി. സുന്ദരനാണ്, കാണാൻ ഹാൻസമാണ്, വിട്ടിട്ട് പോയി. ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ഐസിസിൻ്റെ ഒരു തലവനെ ഇവിടെ സിറിയയിൽ ഇവിടെ വെച്ച് US ഒരു ഓപ്പറേഷനിൽ കൊന്നു. അവിടെ കൊന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ അവർക്ക് കാണാൻ കഴിഞ്ഞെന്നറിയോ? ഒരു ചുമട് പെണ്ണുങ്ങളാണ്, ഒരു ചുമട്. എന്തിനാ? മൾട്ടിപ്പിൾ സെക്സിന് വേണ്ടി വെച്ചേക്കുന്നത്. അവരൊക്കെ എന്തുവാ, എല്ലാം ഈ SED പെമ്പിള്ളേരെയും മറ്റുള്ള ഇത് കടത്തിക്കൊണ്ടുവന്ന പെമ്പിള്ളേരെയും വെച്ചേക്കുക. അവരൊക്കെ അവിടെ കിടക്കുന്ന പറഞ്ഞാൽ തോക്കിൻ്റെ തുമ്പത്താ, അല്ലാതെ ഇങ്ങനെ വലിയ കാലിഫേട്ടാന്ന് പറഞ്ഞല്ല. കാലിഫേട്ടാന്ന് പറഞ്ഞ് ഈ ബഗ്ദാദിയുടെ നെക്സ്റ്റ് അവൻ മരിച്ചു കഴിഞ്ഞ പിന്നെ സ്വയം അവരോധിക്കപ്പെട്ടവനാ. അവസാനം ഇത് ഓപ്പറേഷനിൽ US അലി 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 ഫോൺ പൊട്ടിയ ഫോൺ അവിടെ പോയി ഒരു മിനിറ്റ് ടീക്ക്. അല്ലാതെ പുല്ല ഭയങ്കര പ്ലേ ബോയ്, ഭയങ്കര സംഭവ, അത് അതുകൊണ്ട് ഒന്നും അല്ല ഈ സംഭവം നടക്കുന്നത്. നിങ്ങൾ ഈ കഥകളെ ഈ വരുത്തി തീർക്കാനുള്ള ഈ ഭയങ്കര വ്യഗ്രത, സ്വന്തം പോളിഷിങ്ങാ, എന്തോ ഒരു പോളിഷിങ്. ഞാൻ പറയുന്നത് നിങ്ങൾ പോളിഷ് ചെയ്യേണ്ട എന്തോന്നറിയോ? ഈ തലയോട്ടി എടുത്തിട്ട് ആ ചള്ളച്ചോറ് വെളിയിലെടുക്കുക, എന്നിട്ട് നല്ലോണക്ക് നല്ല ശുദ്ധമായ ജലത്തിൽ കഴുകിയെടുക്കുക, എന്നിട്ട് പിന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. നിങ്ങളെന്നല്ല, നിങ്ങളുടെ എല്ലാം നിങ്ങളെപ്പോലെ പെയിൻ്റ് അടിക്കുന്ന വ്യക്തികളെല്ലാം ചെയ്യേണ്ട കാര്യം ഇതാ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഈ ചമ്പൽക്കാട്ടിൽ ഇവിടെ ഈ ഠാക്കൂർ ഇവരുമായിട്ട് ഭയങ്കര ഇതുണ്ട്. ഞങ്ങൾ ആ ഏരിയയിലൊക്കെ പോകുന്നതാ. അവിടെ ഉള്ള ഈ കൊള്ളക്കാർ ഈ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോയിട്ട് ഇവരുടെ കൂടെ 10-40-50 പേരും കുതിരപ്പുറത്ത് വരുന്ന ടീമും ഒക്കെ ഉണ്ട്. അവരെ ഞങ്ങൾ വില്ലേജിൽ ഞങ്ങൾ NGO വർക്കിന് വേണ്ടി പോയിട്ടുണ്ട്. ഞാനിടയ്ക്ക് ഈ വില്ലേജുകളിലൊക്കെ പോകാറുണ്ട്. അവരെ കൊണ്ടുവന്നിട്ട് അവരെ നിർബന്ധപൂർവ്വം അവരുമായിട്ട് സെക്സ് ചെയ്യും, കൊച്ചുണ്ടാക്കും. പിന്നെ അവരങ്ങ് അതിനങ്ങ് അടിമപ്പെടുക. കാരണം എന്ന് പറഞ്ഞാൽ എവിടെ പോകാനാ? ദാറ്റ് ഈസ് ദ സെയിം കേസ്. അതേപോലെ തന്നെയാണ് സഫിയയുടെ കേസും എല്ലാവരുടെ കേസും. നിങ്ങൾ പറയുന്ന പോലെ ഇത് ഭയങ്കര ഇത് മാത്രമല്ല, ഇത് വലിയൊരു ഇത് വലിയൊരു സംഭവം അല്ല. നജീബ് ഇബിന് സാദും ഇബിന് ഷാമിന്റെയും സീരിയകള് വായിക്കണം. വായിക്കുമ്പോ മനസ്സിലാവും ഇതിലും വൃത്തികെട്ട കഥകൾ വേറെ ഉണ്ട്, ഇതിലും വൃത്തികെട്ട കഥകൾ വേറെ ഉണ്ട്. നിങ്ങൾ എത്ര പെയിന്റ് അടിക്കേണ്ട പൊന്ന് സഹോദര. ഒരു കാര്യം കൂടെ പറഞ്ഞോ അതിൻ്റെ കൂടെ. ഈ അൽബാഗ്ദാദി ഇല്ലേ, അൽബാഗ്ദാദി ഈ IS ഭീകരനെ കൊല്ലാനായിട്ട് പട്ടാളം പുറകെ ചെല്ലുന്ന സമയത്ത് പുള്ളി അലറി കരയുക, പേടിച്ച് കരഞ്ഞുകൊണ്ട് ഓടുക കുഞ്ഞുങ്ങളെ കൊണ്ട്. അവനപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ പേരുടെ തല അറുത്ത് വന്നപ്പോ അവന് ഒരു പേടിയില്ലായിരുന്നു. സ്വയം മരിക്കാൻ പോകുന്ന സമയത്ത് അറിയാവോ, നിങ്ങളൊക്കെ പറയുമ്പോ ഈ പറയുന്നവന്മാരെല്ലാം ഈ തീവ്രവാദികളെല്ലാം കൊല്ലാൻ നേരത്ത് അടുത്ത് കിട്ടിയപ്പം ഇവന്മാര് കിടന്ന് വറോപ്രാളം എടുക്കുക പേടിച്ചിട്ട്. അത്ര പേടിച്ചു ദൂറികളാ, ഇവരെ കൊല്ലുമ്പോ അമ്മമാർക്ക് ഒരു പേടിയില്ലായിരുന്നു. ബിനു, ബിനു ബ്രദർ, ഓക്കെ, നിങ്ങള് രാവിലെ മുതൽ അല്ല, അത് സാറല്ല. ബിനു ബ്രദർ, ഇങ്ങനെ ഒരുപാട് ഇത് ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കഥകളുണ്ട് എന്ന് പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കെതിരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തി. നജീബ് പറഞ്ഞു, നജീബിനോടോ ഇവിടെ വരുന്ന ഇസ്ലാമിക സുഹൃത്തുക്കളോടോ ഞങ്ങൾക്ക് ആർക്കും ഒരു വരോധമോ അല്ലെങ്കിൽ വൈരാഗ്യമോ മുൻവൈരാഗ്യമോ ഇനി നിങ്ങളെ നാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ അങ്ങനെ അങ്ങ് ചെയ്യാം അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഞങ്ങൾക്കില്ല സുഹൃത്തെ. നിങ്ങൾ ഈ മനസ്സിലാക്കുന്ന ഈ പുസ്തകം എടുത്തു വെച്ച് നിങ്ങൾ അതിനെ വെളുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മനസ്സ് നിങ്ങൾ പോലും ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചേതോവികാരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾ നാളെ അവിടെ പള്ളി പോകുന്നതിനോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും എതിരല്ല. പക്ഷെ നിങ്ങളുടെ ഈ ഐഡിയോളജി ഈ പുസ്തകത്തിനകത്ത് വരുന്ന വായിച്ചു കേൾക്കുമ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടും വൈരാഗ്യമൊന്നുമില്ല ഒരു മനുഷ്യരോടും.